Texas Today, brought to you by... Don't just settle for barbecue. Have Soul Man's Barbecue. Since 1974. Kerala Royals Premium League starts from July 10th. Namaskaram, Texas Today like Swagatham. കുടുംബത്തിലെ രണ്ട് നായ്ക്കളിൽ മൂത്തയാളായ ചാമ്പ് മരിച്ചുവെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു. വർഷങ്ങളായി ബൈഡൻ ഓമനിച്ച് വളർത്തിയിരുന്ന ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട നായയായിരുന്നു ചാമ്പ്. കഴിഞ്ഞ 13 വർഷത്തിനിടയിൽ അവൻ ഞങ്ങളുടെ സ്ഥിരവും പ്രിയങ്കരനുമായ കൂട്ടുകാരനായിരുന്നു. ബൈഡൻ കുടുംബം മുഴുവൻ അവനെ ഇഷ്ടപ്പെട്ടിരുന്നു. ബൈഡനും പ്രഥമ വനിത ജിൽ ബൈഡനും പ്രസിഡന്റിന്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ പറഞ്ഞു, ഡെലവെയറിലെ വിൽമിംഗ്ടണിലുള്ള അവരുടെ വീട്ടിൽ വാരാന്ത്യം ചെലവഴിക്കുകയാണ് ബൈഡൻ കുടുംബം. 2008 ബൈഡൻ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഒരു ബ്രീഡറിൽ നിന്നാണ് ബൈഡൻ കുടുംബത്തിന് ചാമ്പിനെ ലഭിച്ചത്. ഫാദേഴ്സ് ഡേ ആഘോഷിച്ച് അമേരിക്കൻ ജനത എല്ലാ വർഷവും ജൂൺ 3 ഞായറാഴ്ച അമേരിക്കയിൽ ഫാദേഴ്സ് ഡേ ആയി ആചരിക്കുന്നു. കൂടുതൽ വിശദമായ വാർത്തകളിലേക്ക്, വിശദമായ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ബാബു പി സൈമണിലേക്ക്. ഫാദേഴ്സ് ഡേ ആഘോഷിച്ച് അമേരിക്കൻ ജനത എല്ലാ വർഷവും ജൂൺ 3 ഞായറാഴ്ച അമേരിക്കയിൽ ഫാദേഴ്സ് ഡേ ആയി ആചരിക്കുന്നു. 2020 പിതൃദിനം വലിയ ആഘോഷമായി കൊണ്ടാടുവാൻ സാധിച്ചില്ലെങ്കിലും ഈ വർഷം അമേരിക്കൻ ജനത അതിവിപുലമായി തന്നെ ഫാദേഴ്സ് ഡേ ആഘോഷിച്ചു. റെസ്റ്റോറൻറ്റുകളിലും ഷോപ്പിംഗ് മാളുകളിലും ഫാദേഴ്സ് ഡേ പ്രമാണിച്ച് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. അർക്കാൻസയിൽ ജനിച്ച സൊനാറ സ്മാർട്ട് ഡോട്ട് 1910 ഈ ദിവസത്തിന് തുടക്കം കുറിച്ചത്. മാതൃദിന ദിവസത്തിൽ ദേവാലയത്തിൽ കേട്ട പ്രബോധന പ്രസംഗം സൊനാറയെ 6 മക്കളെ മാതാവില്ലാതെ സ്നേഹത്തോടെയും കരുതലോടെയും വളർത്തിയ പിതാവിൻ്റെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. പ്രഭാഷണത്തിനു ശേഷം പിതാക്കളെ അനുസ്മരിച്ച് ഒരു ദിവസം ആഘോഷിക്കണമെന്ന് ദേവാലയത്തിലെ പുരോഹിതനോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നതാണ് ചരിത്രം. 1966 അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ലിൻഡൺ ബി ജോൺസൺ ജൂൺ മാസം 3 ഞായറാഴ്ച പിതാക്കന്മാരെ ആദരിക്കുന്ന ദിവസമായി പ്രഖ്യാപിച്ചുവെങ്കിലും 1972 മുൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഒരു നിയമമായി പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. അമേരിക്കൻ ജനതയോടൊപ്പം അമേരിക്കൻ മലയാളികളും തങ്ങളുടെ പിതാക്കന്മാരെ ആദരിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും സമയം കണ്ടെത്തി പിതാക്കന്മാരെ മാളുകളിലും റെസ്റ്റോറൻറ്റുകളിലും പള്ളികളിലും കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഭവനങ്ങളിൽ എല്ലാവരും ഒന്നിച്ചുകൂടി തങ്ങളുടെ കഷ്ടപ്പാടിൻ്റെയും അധ്വാനത്തെയും ആദരിക്കുന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ട് എന്ന് പല പിതാക്കന്മാരും ഫാദേഴ്സ് ഡേ ആഘോഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കൂടിക്കാഴ്ചയിൽ ഞങ്ങളോട് അഭിപ്രായപ്പെട്ടു. കാനഡ US അതിർത്തി അടച്ചിടുന്നത് തുടരുന്നതിൽ അക്ഷമ പ്രകടിപ്പിച്ച നിരവധി കനേഡിയന്മാർ. അതിർത്തി അടച്ചിടൽ 1 കൂടി നീട്ടിയതോടെ പല ഭാഗങ്ങളിൽ നിന്നായി വിമർശനം കേൾക്കുന്നതായി പൊതുസുരക്ഷാ മന്ത്രി ബിൽ ബ്ലെയർ പറഞ്ഞു. അതിർത്തി പ്രദേശത്തെ മേയർമാരിൽ നിന്നും വിവിധ കമ്മ്യൂണിറ്റികളിൽ നിന്നും വിമർശനം ഉയരുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതിർത്തി അടച്ചിടുന്നതിനെ തുടർന്ന് കുടുംബങ്ങൾ അകലെയാകുന്ന സമ്മർദ്ദമുണ്ടാകുന്നുണ്ടെന്നും പലർക്കും അവധിക്കാലത്ത് സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സന്ദർശിക്കാൻ സാധിക്കുന്നില്ലെന്നും അതിർത്തി കടന്നുള്ള ഷോപ്പിംഗ് നടക്കുന്നില്ലെന്നും പരാതികൾ ഉയരുന്നുണ്ട്. എന്നാൽ കനേഡിയന്മാരുടെ ആരോഗ്യത്തിനാണ് തങ്ങൾ പ്രഥമ പരിഗണന നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഉദ്യോഗസ്ഥർ, മെഡിക്കൽ കമ്മ്യൂണിറ്റിയിലെ ഉന്നതർ തുടങ്ങിയവരിൽ നിന്നുള്ള ഉപദേശങ്ങൾക്കാണ് വില കൽപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വെർമോണ്ടിൻ്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ക്യൂബക്കിലെ സ്റ്റാൻഡേർഡ് പോലുള്ള പട്ടണത്തിന് അനിവാര്യമല്ലാത്ത യാത്രാ നിരോധനം സാമ്പത്തികമായും വ്യക്തിപരവുമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. ജൂലൈ 4 70% മുതിർന്നവർക്കും വാക്സിനേഷൻ നൽകുമെന്ന പ്രഖ്യാപനം നടക്കാൻ സാധ്യതയില്ലെന്ന സൂചന. സമയപരിധിയിലെത്താൻ സാധ്യതയില്ലാത്തതിനാൽ പ്രസിഡന്റ് ബൈഡൻ വെള്ളിയാഴ്ച അമേരിക്കക്കാർക്ക് വാക്സിനേഷനുള്ള ശ്രമം ശക്തമാക്കി. വാക്സിൻ എടുക്കാതെ അപകട സാധ്യത കുറയ്ക്കുന്നവർ രോഗബാധിതരാകുമെന്ന് മുന്നറിയിപ്പും നൽകി. വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരെ കണ്ട ബൈഡൻ മെയ് തുടക്കത്തിൽ താൻ നിശ്ചയിച്ച 70% ലക്ഷ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ഒഴിവാക്കുകയും പകരം മറ്റൊരു നാഴികക്കല്ല് സ്ഥാപിക്കുകയും ചെയ്തു. അതായത് ആദ്യ 150 ദിവസങ്ങളിൽ 300,000 ഷോട്ടുകൾ എന്നതാണ് പുതിയ ലക്ഷ്യം. വാക്സിനേഷൻ കാമ്പയിനിൻ്റെ വിജയത്തെ അദ്ദേഹം പ്രശംസിച്ചപ്പോഴും ആശങ്കാജനകമായ ഡെൽറ്റ വേരിയൻറ്റിനെ കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് മുഴക്കി. ഇത് പ്രതിരോധ കുത്തിവയ്പ്പ് നിരക്ക് കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ വ്യാപിക്കുന്നു. ഈ വകഭേദങ്ങളിൽ നിന്ന് സ്വയം പരിരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം വാക്സിനേഷൻ എടുക്കുക എന്നതാണെന്ന് പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. കൈരളി ഇമ്പോർട്ടൻസ് എക്സ്പോർട്ടേഴ്സ് ഉടമസ്ഥതയിലുള്ള ഹിമാലയൻ വാലി ഫുഡ് സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു. ജൂൺ 18 ഗാർലൻഡ് ബ്രോഡ്വേയിൽ സിറ്റി മേയർ സ്കോട്ട് ലേമയാണ് ഉദ്ഘാടനം ചെയ്തത്. വില കുറച്ചുകൊണ്ടുള്ള തുടക്കത്തെയും കമ്മ്യൂണിറ്റിക്ക് മടക്കി കൊടുക്കുവാനുള്ള താൽപ്പര്യത്തെയും മേയർ അനുമോദിച്ചു. പ്രസ്തുത ചടങ്ങിൽ ഡിസ്ട്രിക്ട് 113 സ്റ്റേറ്റ് റെപ്രസെൻറ്റേറ്റീവ് റീത ബോബേഴ്സ്, പാസ്റ്റർ ഷാജി കെ ഡാനിയൽ, പ്രോടൈം മേയർ ബ്രോഡോ മോറിസ്, റൗലറ്റ് പ്രോടൈം മേയർ ബ്രൗണി ഷെറിൻ, മുൻ കൗൺസിൽ മെമ്പർ സ്റ്റീഫൻ സ്റ്റാൻലി, സിറ്റി കൗൺസിൽ അംഗങ്ങളായ ബി ജെ വില്യംസ്, എഡ്മൂർ എന്നിവർക്കൊപ്പം പി സി മാത്യു, സണ്ണി മാളിയേക്കൽ, WMCD FW ചെയർമാൻ സാം മാത്യു, പ്രസിഡന്റ് വർഗീസ് കെ വർഗീസ്,
ബെന്നി ജോൺ, സേവ്യർ പെരുമ്പള്ളി, സണ്ണി കൊച്ചുപറമ്പിൽ, റോഷൽ ഗിയർ മുതലായവർ പങ്കെടുത്തു. ട്രംപും ഇറാനും തമ്മിൽ മധ്യ ഏഷ്യയിൽ രൂപീകരിക്കപ്പെട്ട ഉപരോധങ്ങൾക്ക് ഇനി എന്താകും ഭാവിയെന്ന് തീരുമാനിക്കുന്ന ഇറാനിയൻ തെരഞ്ഞെടുപ്പ് ഫലം അമേരിക്കയിലും പ്രതിഫലിക്കുന്നു. മിക്ക ഇറാനികൾക്കും പ്രതീക്ഷിക്കാവുന്ന ഒരു വസന്ത ദിനമായിരിക്കണം ഇത്. യു എസിൻ്റെ തീരുമാനം വരാനിരിക്കുന്നതേയുള്ളൂ. ട്രംപ് ചെയ്തത് ബൈഡൻ ആവർത്തിക്കുമോ? June 18 ഇറാനിൽ നടന്ന പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ 62% വോട്ടുകൾ നേടി ഇബ്രാഹിം റെയ്സി വിജയിച്ചു. 1979 ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിതമായതിനു ശേഷം ഇറാനിൽ നടന്ന 13th പ്രസിഡന്റ് തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. 1979 ഭരണഘടനാ പ്രകാരം നിലവിലെ പ്രസിഡന്റ് ഹസൻ റുഹാനിക്ക് തുടർച്ചയായി 2 അല്ലെങ്കിൽ 8 പരിമിതപ്പെടുത്തിയിരുന്നതിനാൽ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യതയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഇറാൻ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുകയാണ്. ഇവിടെ യു എസ് നിലപാട് നിർണായകമാവും, പ്രത്യേകിച്ചും ബൈഡന്റെ നിലപാടുകളും. രണ്ട് രാഷ്ട്രങ്ങളുടെ തലവന്മാർ കൂടിക്കാഴ്ച നടത്തുമ്പോൾ പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്നത് പതിവാണ്. ഇത്തരം സമ്മാന കൈമാറ്റം 100 മുമ്പ് രാജാക്കന്മാരുടെ കാലഘട്ടം മുതലേ നിലവിലുമുണ്ട്. June 16 ജനീവയിൽ നടന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കൂടിക്കാഴ്ചയിലും ഇതുപോലൊരു സമ്മാന കൈമാറ്റം നടന്നു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമേരിക്കൻ നിർമ്മിത എവിയേറ്റർ സൺഗ്ലാസ് ആണ് ബൈഡൻ പുടിന് സമ്മാനമായി നൽകിയത്. കാലാകാലങ്ങളായി അമേരിക്കൻ സൈന്യത്തിൻ്റെ അടയാളമായി മറിയ എവിയേറ്റർ സൺഗ്ലാസ് റാൻഡോൾഫ് എഞ്ചിനീയറിംഗ് കമ്പനിയാണ് നിർമ്മിക്കുന്നത്. 1978 മുതൽ അമേരിക്കൻ സൈന്യവുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന റാൻഡോൾഫ് ഓരോ മാസവും 25,000 ജോഡി സൺഗ്ലാസുകൾ സൈന്യത്തിന് കൈമാറുന്നു. 1980 പുറത്തിറങ്ങിയ ടോപ് ഗൺ സിനിമയിൽ ടോം ക്രൂസ് ഉപയോഗിച്ചതോടെയാണ് എവിയേറ്റർ സൺഗ്ലാസുകൾ പ്രശസ്തമായത്. അമേരിക്കയുടെ ദേശീയ പൈതൃകത്തിന്റെ അടയാളമായാണ് എവിയേറ്റർ സൺഗ്ലാസുകൾ അറിയപ്പെടുന്നതും. ബൈഡൻ പുടിന് സമ്മാനമായി നൽകിയതെന്ന് റാൻഡോൾഫ് കമ്പനി ഉടമ പീറ്റർ വാസ്കിവിസ്ക് പറഞ്ഞു. അതൊരു സമാധാനത്തിന്റെ പ്രതീകം കൂടിയായി മാറട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. അടുത്തൊരു വാർത്തയോടെ ടെക്സസ് സ്റ്റുഡിയോ അവസാനിക്കുന്നു. അമേരിക്കയിൽ ഇരുചക്ര വാഹന യാത്രികന്റെ തലയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ തൊഴിച്ച സംഭവം പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. പോലീസ് അതിക്രമത്തിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം. ദക്ഷിണ കാലിഫോർണിയയിൽ നിന്നാണ് പോലീസ് അതിക്രമത്തിന്റെ പുതിയ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വീഡിയോ പുറത്തു വന്നതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണത്തിന് ഉത്തരവായി. സാൻ ബെർണാർഡിനോ പ്രവിശ്യയിലെ പോലീസുകാരനെതിരെയാണ് അന്വേഷണം നടക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനെ നിർബന്ധിത അവധിക്ക് വിട്ടിരിക്കുകയാണ്. ബുധനാഴ്ച പുലർച്ചെ ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നയാളെ പിന്തുടർന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ എത്തിയത്. ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്തിരുന്നയാൾ ട്രാഫിക് തെറ്റിച്ചതിനെ തുടർന്ന് പോലീസ് ഇയാളെ പിന്തുടരുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ഇയാൾ ഇരുചക്രവാഹനം ഉപേക്ഷിച്ച് അരികിലുള്ള ഒരു കടയിൽ ഒളിച്ചു. പോലീസ് ഉദ്യോഗസ്ഥൻ അരികിലെത്തുന്നത് കണ്ടപ്പോഴേക്കും അയാൾ കൈകൾ ഉയർത്തി മുട്ടിൽ നിന്നു. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഇയാളുടെ തലയിൽ തൊഴിക്കുകയായിരുന്നു. തൊഴികൊണ്ട് നിലത്ത് വീണയാളെ വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥൻ തൊഴിച്ചു. ഈ സമയം ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിയെത്തുകയും ഇരുചക്രവാഹനക്കാരനെ വിലങ്ങണിയിക്കുകയും ചെയ്തു. ടെക്സസ് ടുഡേ അവസാനിക്കുന്നു. നമസ്കാരം. Texas Today brought to you by Love Yourself for Barbecue. Have Soul Man's Barbecue. Since 1974, Kerala Royals Premium League starts from July 10th.